രജനി, രണ്ട് സംഘങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് കന്യാകുമാരിയിലും മറ്റൊന്ന് നാഗർകോവിലും. കേരള പോലീസ്, തമിഴ്നാട് പോലീസിൻ്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ എല്ലാം സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ തെരച്ചിൽ അവിടെ പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ലഭിക്കുന്ന വിവരങ്ങൾ അതാണ്. മാത്രമല്ല, ഈ കന്യാകുമാരിയിൽ കുട്ടി ഉണ്ട് എന്ന ഒരു ഏതാണ്ട് നിഗമനത്തിൽ എത്തുമ്പോഴും അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാനുള്ള സാധ്യതകൾ, അതായത് കന്യാകുമാരി എത്തിയതിന് ശേഷം മറ്റിടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളും തിരയുന്നുണ്ട്. അത് ബസ് മാർഗം പോയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ട്രെയിൻ മാർഗം തിരിച്ച് തിരുവനന്തപുരം ഭാഗത്തേക്ക് മടങ്ങി വന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നു. കാരണം ഇത് ഒരു പിണക്കത്തിൻ്റെ പുറത്ത്, അമ്മയുമായുള്ള ഒരു മനപ്രയാസത്തിൻ്റെ പുറത്ത് ഇറങ്ങി പുറപ്പെട്ടതാണ്. ഒരുപക്ഷെ ഇത്ര സമയമൊക്കെ കഴിയുമ്പോൾ, നേരം വെളുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ തിരിച്ചു വരണമെന്ന് തോന്നുന്ന മാനസികാവസ്ഥ ഉണ്ടോ, ഇതൊന്നും തന്നെ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെയും ഇതുപോലെ തന്നെയുള്ള ചില മൊഴികളൊക്കെ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു, കുട്ടിയെ ചില ഭാഗങ്ങളിൽ കണ്ടു എന്നൊക്കെ. പക്ഷേ അതൊന്നും അവസാനം സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളായി മാറിയിരുന്നില്ല. അതുകൊണ്ട് എല്ലാ ഇത്തരത്തിലുള്ള ലഭിക്കുന്ന വിവരങ്ങളും പ്രാഥമിക വിവരങ്ങളും കൃത്യമായി അന്വേഷിച്ച് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ കുട്ടിയെ കാണാതായ സമയം മുതൽ എങ്ങോട്ട് പോകാം എന്നുള്ള സാധ്യതകളുണ്ടായിരുന്നു. അത് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം പരിശോധന നടത്തിയതിന് ശേഷം ട്രെയിൻ മാർഗം പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ പരിശോധിച്ചത്. അത് കഴക്കൂട്ടത്തിന് തൊട്ടടുത്ത് ആയതുകൊണ്ട് ലോക്കൽ ട്രെയിനുകൾ വഴി കയറിപ്പോകുമോ എന്നാദ്യം പരിശോധിച്ചു. അവിടെ നിർത്തുന്ന ട്രെയിനുകൾ ഏതൊക്കെയെന്ന് നോക്കി. കുട്ടിയുടെ ജന്മദേശത്തേക്ക് പോകുന്ന ട്രെയിൻ ആ സമയത്ത് ഒരെണ്ണം കടന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിൽ പരിശോധന നടത്തി. അതിൽ കേരള പോലീസ് ഉൾപ്പെടെ ദീർഘസമയം എടുത്താണ് പാലക്കാട്ടിൽ നിന്ന് പരിശോധന അർദ്ധരാത്രി നടത്തിയത്. പക്ഷേ അതെല്ലാം ഞെട്ടിച്ചുകൊണ്ട് കുട്ടി തമ്പാനൂർ വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കന്യാകുമാരി ഭാഗത്തേക്കാണ് സഞ്ചരിച്ചത് എന്ന് ഒപ്പം സഞ്ചരിച്ച ഒരു പെൺകുട്ടി എടുത്ത ഒരു ഫോട്ടോയിൽ നിന്നാണ് ലഭിക്കുന്നത്. അത് പുലർച്ചെ 4 മണിക്ക്. അപ്പോഴാണ് ഈ അന്വേഷണം ഏതാണ്ട് കേന്ദ്രീകരിക്കപ്പെടുന്നത്. കന്യാകുമാരി ഭാഗത്തേക്കാണ് കുട്ടി പുറപ്പെട്ടത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി വരെ എവിടെ വേണമെങ്കിലും ഇറങ്ങാം, അല്ലെങ്കിൽ കന്യാകുമാരി ഇറങ്ങാം. പക്ഷേ യാത്രക്കാരിയെ നമുക്ക് ടെലിഫോണിലൊക്കെ ലഭ്യമായപ്പോൾ അവർ പറയുന്നു, അവർ നെയ്യാറ്റിൻകര ഇറങ്ങി, അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ പാറശ്ശാലയിൽ ഇറങ്ങിയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞുള്ള 3-4 സ്റ്റേഷനുകളാണ് പിന്നെയുള്ളത്. ആ ഭാഗത്ത് ഇറങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതിലൊന്ന് പ്രധാനപ്പെട്ടത് നാഗർകോവിലാണ്, മറ്റൊന്ന് കന്യാകുമാരിയാണ്. കന്യാകുമാരി വരെയാണ് ഈ ട്രെയിൻ, ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിൻ പോയിരുന്നത്. പക്ഷേ ഇന്ന് പുലർച്ചെ 5:30 ഈ കുട്ടിയെ അവിടെ കണ്ടു, ഈ ചിത്രത്തിൽ കാണുന്ന സമാനമായ കുട്ടിയെ കണ്ടു എന്ന് ഒരു ഓട്ടോ ഡ്രൈവർ പറയുന്നതോടുകൂടി കുട്ടി അവിടെ എത്തിയെന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. കുട്ടി അവിടെ എത്തിയതിന് ശേഷം എങ്ങോട്ട് പോയി എന്ന ചോദ്യങ്ങളിലേക്ക് വരുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള അന്വേഷണം കൃത്യമായി നടക്കുന്നത് ഈ CCTV ദൃശ്യങ്ങൾ പരമാവധി ലഭിക്കുന്ന സാഹചര്യത്തിലാണ്. മാത്രവുമല്ല, സലാമൊക്കെ നേരത്തെ അവിടെ നിന്ന് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള അവിടുത്തെ സാധാരണക്കാരായ ആളുകളെല്ലാം തന്നെ ഈ കുട്ടിയുടെ ചിത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം തന്നെ എവിടെയെങ്കിലും ഇങ്ങനെ ഈ 13-വയസ്സുകാരിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അന്വേഷണ സംഘത്തെ അറിയിക്കാൻ ആ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിലിന് അതെല്ലാം തന്നെ സഹായകരമാകും എന്നാണ് കരുതുന്നത്. കുട്ടി 3 പെൺകുട്ടികളാണവർ എന്നാണ് നമ്മൾ ആദ്യം കിട്ടിയിരുന്ന വിവരം. പക്ഷേ അവർ 4 മക്കളാണ്. മൂത്ത ഒരു ജ്യേഷ്ഠൻ കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ചെന്നൈയിലാണ്, 19 വയസ്സുകാരനാണ്. ആ 19 വയസ്സുകാരൻ അവിടെ ജോലി ചെയ്യുന്നു എന്നാണ് അല്പം മുമ്പ് അവരുടെ അമ്മ പറഞ്ഞത്. ആ ജ്യേഷ്ഠനുമായി ഏതെങ്കിലും തരത്തിലുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ടോ, അങ്ങോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടോ, ഇതെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്.